സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ഉള്ളിലിപ്പോഴും കോൺഗ്രസ് ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരാൾക്ക് ലീഡറുടെയും ലീഡറുടെ മാത്രമല്ല പ്രിയപത്നി കല്യാണിക്കുട്ടിയമ്മയുടെയും അവിടേക്ക് എത്തുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ് എനിക്കും ബോധ്യമായത്. എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചപ്പോൾ ഇവിടേക്ക് വരുന്നതിന് തടസ്സങ്ങളില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ആരും തടഞ്ഞില്ല, വരരുതെന്ന് പറഞ്ഞില്ല. കാരണം എൻ്റെ ഉള്ളിലെ കോൺഗ്രസിൻ്റെ ബോധ്യം എത്രത്തോളം ശരിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ടാകാം. ഒരു സംശയമില്ല, അത് സ്നേഹത്തിന്റെ കട തന്നെയാണ്. വിദ്വേഷത്തിന്റെ കട തുറക്കാൻ നമുക്ക് ഒരു കാലത്തും സാധിക്കുകയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്വേഷത്തിന്റെ കട തുറക്കാൻ വന്നവരെ ഒരുപക്ഷെ മതേതര വോട്ടുകൾ വാങ്ങി വഞ്ചിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് തെളിവോടുകൂടി പാലക്കാടൻ ജനത ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.